മഴവിൽക്കാവിട്ട് സിനിമയ്ക്ക് എത്തിയോ? ജയറാം വന്ന് എന്റെ മുരുക എന്നും പറഞ്ഞ് നമസ്കരിക്കുന്ന സ്ഥലമാണ് ഇതേ ഇവിടെ. ഇതാണ് പളനി മുരുകൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് സൈഡ് ഇവിടെയാണ് കേട്ടോ. ഇതേ അവിടെ തമിഴില് പളനി എന്ന് എഴുതിയേക്കുന്ന കേട്ടോ. നമ്മള് ഭഗവാനെ പോയി തൊഴാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാലോ പളനിയില് മുരുകക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാല് ട്രഡീഷണൽ വേയില് 1001 സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം ആൾക്കാർക്ക് ഒരുപാട് സ്റ്റെപ്പ്, അതായത് കാരണം അത് സ്റ്റീപ്പായിട്ട് കയറുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് തൊട്ടിപ്പുറത്ത് കുറച്ചും കൂടെ സ്റ്റെപ്പിൻ്റെ എണ്ണം കുറഞ്ഞ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടൊക്കെ കയറാവുന്ന സ്റ്റെപ്പ് ഉണ്ട്. അതൊരു 1600 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് അതുവഴിയാണ്. ഇപ്പം ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇങ്ങനെയാണ്. നല്ല രാവിലെ ഒരു 7 മണിയാണ് സമയം, നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇപ്പം വന്നു കഴിഞ്ഞാൽ വെറ്റുവേൽ മുരുകനുക്ക് ഹരഹരോ ഹരഹര, പഴനിവേൽ മുരുകനുക്ക് ഹരഹരോ ഹരഹര. അങ്ങനെ നമ്മള് സ്റ്റെപ്പെല്ലാം കയറി ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറെ ഗേറ്റുകളുണ്ട്. ഇപ്പം മോർണിംഗ് ടൈമാണ് കേട്ടോ. ഞാൻ തിരക്കുണ്ട്, പക്ഷെ ഞാൻ ഇതിനേക്കാട്ടിലൊക്കെ കൂടുതൽ തിരക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ദേ നമ്മുടെ വേൽമുരുകനെ മുരുകസ്വാമിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പളനി മലയിലെ ആംബിയൻസ്. ഇപ്പം പൂജയ്ക്ക് വേണ്ടിയിട്ട് അമ്പലം ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് മുടി ഷേവ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ മുടി ഷേവ് ചെയ്തിട്ട് ചന്ദനമൊക്കെ തേച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി പേര് അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുന്നില്ലേ, നമുക്ക് ഇവിടെ വരെ മാത്രമേ മൊബൈൽ ക്യാമറയൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നും 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള ആക്സസ് അവർ ക്ലോസ് ചെയ്യും കേട്ടോ. അതായത് ഇങ്ങോട്ട് മൊബൈലും ക്യാമറ ഒന്നും ഈ ഒരു ഏരിയയിൽ പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല. 2 ദിവസം കൂടെ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പോയി അകത്ത് വേൽമുരുകനെ കണ്ട് തൊഴുതിട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേട്ടോ. അപ്പൊ നമ്മളീ തൊഴുതിട്ട് ഇറങ്ങുമ്പോ ഇങ്ങനെ ഒരുപാട് ആൾക്കാര് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇതെന്താ ശരിക്കുന്ന വെച്ചാ, നമ്മൾ അഭിഷേകം നടത്തുമ്പോ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ പൂജകളൊക്കെ അല്ലേ, അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാല് അത് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ കൂടെ ഒരാൾ എന്നെ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് എനിക്കും ഇങ്ങനെ കുറച്ച് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവരെ പോലെ ഇവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ നിങ്ങളോടൊരു സീക്രട്ട് പറയട്ടെ, എനിക്ക് വള്ളി എന്നൊരു പേരുണ്ടായിരുന്നു പണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പണ്ട് ഈ വള്ളി എന്നുള്ള പേരൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. അതായത് പളനിയിൽ ഇവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതിനെ കൊണ്ട് കാവടിയടുപ്പിച്ച് നേർച്ചയായിട്ട് ഇവിടെ വരാം എന്നുള്ളത്. ആ കുഞ്ഞ് ഞാനാണ്. അപ്പം എൻ്റെ നാളെന്ന് പറയുന്നത് ശരിക്കും ഉത്തരമാണ്. അറിയാലോ നമ്മുടെ മുരുകൻ്റെ ഒരു ഭാര്യയാണ് വള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് തോന്നുന്നത് എൻ്റെ അമ്മയുടെ ഒരു കസിനിട്ട പേരാണ് വള്ളി എന്നുള്ളത്. അപ്പം ഇവിടെ വന്ന് ഇത് കണ്ടു കഴിയുമ്പോൾ ഞാനിവിടെ ഒത്തിരി ഒത്തിരി കുഞ്ഞു മുട്ടകൾ തരാം കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു സ്റ്റോറി നിങ്ങളോട് പറയണമെന്ന് തോന്നി. വേണ്ട കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെയൊന്നും ഒരുപാട് ആൾക്കാരൊന്നും കാവടി എടുക്കുന്നതൊന്നും കാണുന്നില്ല കേട്ടോ. ഹലോ ബേബി, ഏയ് ഇവിടെ വന്നിരുന്ന അവൻ വീഡിയോ കണ്ടോണ്ടിരിക്കുക. ഹലോ, ഒരു രക്ഷയില്ല. അതേണ്ടേ, വേറൊരു ഉണ്ണിമുട്ട കിടക്കുന്നു. അതേണ്ടതുണ്ടോ? അപ്പൊ ഞാൻ എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനും ഇത്രയുള്ളപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയല്ല, ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളപ്പോ കാവടിയൊക്കെ എടുത്തോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ ഇവിടെ അധികം ആൾക്കാരൊന്നും കാവടി എടുത്തിട്ടൊന്നും കാണുന്നില്ല. കൊച്ചു പിള്ളേരൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. റെയറായിട്ട് മാത്രമേ കാവടി കാണുന്നുള്ളൂ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതേ ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് എന്നെ വീഡിയോയിൽ കാണിക്കണം. ഇതിനുണ്ടോ? ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ്, പാവം പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അഭിഷേകത്തിൻ്റെ ബാലൻസും ബാക്കി സാധനങ്ങളെല്ലാം ഇതുണ്ട്. മാണിക്യൻ അപ്പം എൻ്റെ കൂടെ ഇവിടെയൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. പോരെ ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഏത് പടം? ക്രിസ്മസ് റിലീസ് ആയില്ലേ ഒരു 5-6 കൊല്ലത്തിന് മുമ്പ്. നിങ്ങൾക്കറിയാലോ ഇവിടെ എന്ന് പറയുന്നത് ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ്, നമ്മുടെ മഴവിൽക്കാവടി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഇവിടെ ഈ അടുത്ത ലൊക്കേഷനിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാണെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. ആ അത് കാണാം കാണാം കാണാം. അതേപോലെ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ഫിലിംസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് പുള്ളി നമ്മളെ കാണിച്ചിരാന്ന് പറഞ്ഞു, അതൊന്ന് കണ്ടിട്ട് വരാട്ടോ. അപ്പോൾ അതെ ഈ ഒരു ഏരിയ ഉണ്ടോ നിങ്ങൾക്കൊരു നല്ല പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് വെള്ളവും അങ്ങ് ദൂരെ ഒരു മലനിരകളൊക്കെ ആയിട്ട് എനിക്ക് ഈ ഒരു ഏരിയയിലാണ് മഴവിൽക്കാവടി ഷൂട്ട് ചെയ്തതെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. ആ ഉർവശി ഓടിപ്പോകുന്നൊരു പാട്ട് സീനൊക്കെ ഉണ്ടല്ലോ. പിന്നെ ദേണ്ട അവിടെ കണ്ടോ, നമ്മൾ ഈ മേളിൽ നിന്ന് കാണുമ്പോൾ താഴെ പളനി അടിവാരത്തിലുള്ള സിറ്റി കംപ്ലീറ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾ ദൂരെ ഒരു ഗോപുരം കാണുന്നില്ലേ, ഇതാണ് ഇതിനകത്താണ് മുരുകൻ ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് അടുത്ത് പോയി നിന്ന് എടുക്കാൻ യാതൊരു ഓപ്ഷനും ഇല്ല. ഇവിടെ ഒരുപാട് പുതിയ പുതിയ കൺസ്ട്രക്ഷനൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ ഫ്രണ്ട്ലി ആയിട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ. പഴയ പളനി അങ്ങനെ ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് പളനി അടിവാരം കണ്ടോ, എന്തൊരു സിറ്റിയാണെന്നൊക്കെ ഇവിടെ നിന്ന് കാണുമ്പോൾ തുരുതുരാ വീടുകളും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണ് കേട്ടോ. ഇടയ്ക്ക് ഗ്രീനറി, പിന്നെ അതേപോലെ ചെറിയൊരു ഒരു ലേക്ക്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചുറ്റി ഇതുണ്ട്, പക്ഷെ നമുക്ക് നേരെ ചൊവ്വേ ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കണ്ടോ. ഇങ്ങനെ ഗ്രില്ലിട്ട് കവർ ചെയ്തിരിക്കുവാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാലോ ഇതൊക്കെ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഏ ഇവിടൊക്കെ ആരോ കിഴിച്ച് വെച്ചിട്ടുണ്ട്, ഇതിനകത്തൂടെ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ എത്രയേ കിട്ടത്തുള്ളൂ കണ്ടോ. അപ്പം നമ്മൾ പളനി മുരുകനെയൊക്കെ തൊഴുതും, ഇനി നമ്മൾ തിരിച്ച് അടിവാരത്തിലേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങാൻ പോകുന്നത് വിഞ്ചിൽ കൂടിയാണ് കേട്ടോ. വിഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പുതിയൊരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ കേബിൾ കാറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ഒരു ട്രെയിൻ ഉണ്ട്, ഒരു ലൈക്ക് ടോയ് ട്രെയിൻ പോലെ പറഞ്ഞുകൊണ്ട്. അപ്പം 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്കിനി അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ചെറിയ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് മുന്നേ വന്നവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ സോറി, ഇവിടെ അതേ വിഞ്ച് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഒരു നമ്മുടെ ഒരു ടോയ് ട്രെയിൻ ലുക്കാണ്. ഇപ്പോൾ ഒരു വിഞ്ചിനകത്ത് രണ്ടെണ്ണമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരെണ്ണം ആളില്ലാണ്ടിരിക്കുന്നുണ്ട്, ഇപ്പുറത്തെ ഒരെണ്ണത്തിനകത്ത് ആൾക്കാർ കയറും. അത് കുറച്ചൊരു ട്രഡീഷണൽ നമ്മുടെ പഴയ ട്രെയിനിൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ കണ്ടിട്ട്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ കയറി അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഭയങ്കര സ്പീഡിലൊന്നുമല്ല പോകുന്നത് കേട്ടോ. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ചെറുതായിട്ട് നിർത്തി നിർത്തി നിർത്തി. നമ്മൾ ഇവർക്ക് ഇത് ഭയങ്കര സ്പീഡിൽ കുത്തനെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്, അങ്ങനെയൊന്നുമില്ല. കുറച്ച് സമയമെടുത്ത് സമയമെടുത്താണ് പോണേ. ഇപ്പോൾ ഒരെണ്ണം താഴോട്ട് പോയപ്പം അടുത്തൊരെണ്ണം അടിവാരത്തുനിന്ന് കയറി മുകളിലേക്ക് വരുന്നുണ്ട്. ഇതും വളരെ ചെറിയ ഒരു സാധനമാണ്, രണ്ട് ബോഗി, അത് രണ്ട് കുഞ്ഞ് ബോഗിയാണ് അതിനകത്തുള്ളത്. ഇതിൻ്റെ മുകളിൽ സോളാർ പാനൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി പർപ്പസ് ഒക്കെ ഇതിനകത്തൂടെ തന്നെയാണ്, സോളാർ പാനൽ വഴിയാണ്. അപ്പോൾ പളനിമലയിൽ വരുന്നവർ രണ്ട് രീതിയിലും എക്സ്പ്ലോർ ചെയ്യുക. മാക്സിമം ഇങ്ങോട്ട് കയറി വരുന്നവർ സ്റ്റെപ്പ് വഴി കയറുക, കാരണം അതാണ് ഒരു ട്രഡീഷണൽ വേ എന്ന് പറയുന്നത്. എന്ത് വീഡിയോസോ ചേട്ടാ? ഹാപ്പി മൊമെന്റ്സ്. ഈ ചേട്ടൻ പറയുന്നത് എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് സത്യമാണോ? ചേട്ടന് ഏത് സ്ഥലത്തെയാ? പെരുമ്പാവൂർ എന്നാണ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വിശ്വസിക്കാം. എന്റെ പേരെന്താ? രഞ്ജിത്ത്. അപ്പൊ തുടർന്ന് വീഡിയോസ് ഒക്കെ കാണാം. ശരി.
ഈയൊരു വിൻഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി എത്ര നാളായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുണ്ടോ, ഞാനിരിക്കുന്ന ഒരു ക്യാബിനകത്ത് എല്ലാ പേരും ഈ ലോകത്തുള്ളവരുടെ എല്ലാ പേരുകളും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് മാത്രം സമയം ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇതേ ഉണ്ടാവും എല്ലാ ക്യാബിനും മിക്കവാറും ഇങ്ങനെ അറിയാം. മഞ്ജു, അജിത്ത് നേരത്തെ ഒരു വിഞ്ച് പോയത് ആ ട്രാക്കിൽ കൂടിയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് സിറ്റി കംപ്ലീറ്റ് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ, അവർക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ കേബിൾ കാർ സർവീസ് ഉണ്ടെന്ന് പറയല്ലേ, ഇത് ശരിക്കും ഈ വിഞ്ചിൻ്റെ സ്റ്റേഷൻ്റെ തൊട്ട് അപ്പുറം തന്നെയാണ്. പക്ഷേ ഇപ്പം സർവീസ് നിർത്തി വെച്ചിരിക്കുക, കാരണം അതെന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിവാരം കുറേ കൂടെ വിസിബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മഴവിൽ കാവടിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമെന്ന് പറഞ്ഞില്ലേ, അതാണ്. വെള്ളം ബാക്കിലും മലനിരയൊക്കെ ഇപ്പോൾ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് വിഞ്ചിനകം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ബോഗീസ് ഉണ്ട്, അതിങ്ങനെ ചെറിയൊരു കമ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ചിരിക്കുവാണ്. അപ്പോൾ ബാക്കിൽ മൊത്തം നാല് റോസ് വെച്ചിട്ടാണ് ഒരു കമ്പാർട്ട്മെൻറ്റിനകത്തുള്ളത്, ഒരു ബോഗിക്കകത്തുള്ളത്. ഒരു റോയിലൊരു അഞ്ച് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റും. കൊള്ളാല്ല, ഇങ്ങനെ ഉണ്ടപ്പോൾ നല്ല രസമാണ്. ഇപ്പോഴാണ് ഇതൊരു ഫുൾ ഇതായിട്ട് കാണാൻ പറ്റിയത്. കണ്ടേ, ഈ ഒരു സ്പീഡിലാണ് ഈ സംഭവം പോകുന്നത്. എനിക്ക് തോന്നുന്നു തമിഴ് മക്കൾക്ക് പച്ച വിട്ടൊരു കളിയിലെന്ന് തോന്നുന്നു കേട്ടോ, ഇതിനും പച്ച കളറ്. പിന്നെ ഇതേ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അപ്പം നമ്മൾ പളനിമലയിൽ മുകളിലിരിക്കത്തില്ലേ, അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സംഭവങ്ങൾ, അതായത് ചെറിയ ബാഗുകളും പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം, അവരുടെ അറ്റാക്ക് ഏത് സമയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളിങ്ങനെ പോകുമ്പം കുത്തനെ താഴോട്ടാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതേ ആ ട്രാക്ക് കാണുമ്പോൾ അറിയാമല്ലോ കുത്തനെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് അധികം സ്പീഡിൽ പോകാത്തതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അടിവാരം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്, വിഞ്ച് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അവിടെയും ഇഷ്ടംപോലെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. നമ്മളിവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് കണ്ടോ, ഇത് നമ്മൾ കുത്തനെ ഇറങ്ങി വരുന്നത് ഇത്രയും മുകളിൽ നിന്നാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പളനിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വിഞ്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാം മുരുകൻ്റെ ഫോട്ടോ. യുദ്ധൻ്റെ മുടിയോ, അതെന്തിനാണോ ഇപ്പോൾ ഇവിടെ മുടി വിൽക്കുന്നത്? കണ്ട തിരക്കുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് മൂന്ന് സ്ട്രീറ്റുകളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല തിരക്കാണ് ഇപ്പോൾ. ഇതുണ്ട് ഒരു അമ്മച്ചി ചേലയൊക്കെ കൊടുത്ത് നിൽക്കുന്നത്, നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ട്രഡീഷണൽ സ്റ്റൈല്. ആ ഇത് ഇവിടെ കച്ചവടം നടത്തുന്ന ആ അമ്മയും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ അമ്മയുടെ രണ്ട് മൂക്കിലും മൂക്കുത്തി, വലിയ കമ്മല്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു മുല്ലപ്പൂ വേണോ മുല്ലപ്പൂ വേണോ മുല്ലപ്പൂ വേണോ. പക്ഷെ ഇന്ന് എനിക്കെന്ത് മുല്ലപ്പൂ വാങ്ങാൻ തോന്നില്ല, ഇതൊക്കെ കാണുമ്പോൾ പക്ഷെ കൊതി ഒന്ന് വാങ്ങാറൊന്നും തോന്നി. അപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു പളനി സ്ട്രീറ്റിൻ്റെ ഒരു ആംബിയൻസ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല തിരക്കാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പം ഇതുണ്ട് എല്ലാം ലേഡീസ് തലമുട്ടടിച്ചിട്ട് പോകുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത, കുറേ കുതിരവണ്ടിയിലുണ്ട്. ഇതിനകത്ത് കയറിയ ആൾക്കാർ ഇവിടെ പളനി മൊത്തം ചുറ്റി കാണുന്നുണ്ട്. 300 രൂപ 400 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. ഈ സ്ട്രീറ്റിൽ നിറയെ പേരക്ക കച്ചവടമാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ പളനിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വരുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് ഈ പേരക്ക എന്ന് പറയുന്നത്. ഒത്തിരി പേരക്ക, ഒരുപാട് മാങ്ങ, പിന്നെ അമ്പലം റിലേറ്റഡ് പൂജ റിലേറ്റഡ് സാധനങ്ങൾ. ആശയവശം ഒരു അമ്പലത്തിൻ്റെ സ്ട്രീറ്റ് എങ്ങനെയാണോ അതെല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ഈ ഒരു സൈഡ് ഫുള്ള് ചിപ്സിൻ്റെ ഷോപ്പുകൾ. ഏമ്മാ സിനിമ ഫോട്ടോ എടുക്കണേ. ഗവൺമെൻറ്റ്